ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി തരുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 15:12-17 വാക്യങ്ങൾ. 3 വർഷത്തെ തൻ്റെ പരസ്യ ജീവിതം കൊണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതും പഠിപ്പിച്ചതും ഒറ്റ വാക്കിൽ ഈശോ സംഗ്രഹിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ. ഈശോ പറയുന്നു, ഇതാണ് എൻ്റെ കൽപ്പന, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പരസ്പര സ്നേഹമുള്ളിടത്താണ് ഈശോ വസിക്കുന്നത്. നമ്മുടെ വീടുകളെ ഈശോ വസിക്കുന്ന ദൈവത്തിൻ്റെ കൂടാരമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ പരസ്പര സ്നേഹം എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ എങ്ങനെ നിർവചിക്കും? ഒന്നാമതായി, പരസ്പരം അറിയുന്നതിലൂടെയാണ് സ്നേഹബന്ധങ്ങൾ ആരംഭിക്കുന്നത്. പരസ്പരം അറിയാത്തവർ തമ്മിൽ എങ്ങനെ സ്നേഹിക്കും? ഇനി പരസ്പരം അറിയണമെങ്കിൽ പരസ്പരം സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ പരസ്പരമുള്ള സംസാരങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ടോ? നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മേക്കാൾ ഉറക്കെ സംസാരിച്ചു തുടങ്ങിയോ? നമ്മുടെ വീടുകളിൽ ഒരു വീട്ടിലായിരിക്കുമ്പോഴും പരസ്പരം അറിയാതെ അപരിചിതരെ പോലെ ആയി മാറുന്നുണ്ടോ നമ്മൾ? ഇനി രണ്ടാമതായി, പരസ്പരമുള്ള അറിവിൽ നിന്ന് പരസ്പരമുള്ള അനുകമ്പയിലേക്ക് വളരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മനുഷ്യബന്ധങ്ങളിൽ പെർഫെക്ഷൻ ആഗ്രഹിക്കരുത് എന്ന് പറയാറുണ്ട്. നമ്മളെല്ലാവരും കുറവുകളും പോരായ്മകളും ഉള്ളവരാണ്. ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ അവരുടെ കുറവുകളോടും പോരായ്മകളോടും കൂടെ സ്വീകരിക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയാറുണ്ടോ? സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ ഇന്ന് സുവിശേഷത്തിൽ പറയുന്നു. നമ്മുടെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കു വേണ്ടി ത്യാഗമേറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പരസ്പരം അറിയുന്നതിലൂടെ, പരസ്പരമുള്ള അനുകമ്പയിലൂടെ, പരസ്പരം ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ പരസ്പരമുള്ള സ്നേഹത്തിൽ വളരാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ വീടിനെ നോക്കി മറ്റുള്ളവർ പറയും, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. നമ്മുടെ വീടിനെ ദൈവത്തിൻ്റെ കൂടാരമാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ.